ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. സാറയ്ക്ക് അത് ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1 വീക്ക് ടൈമുണ്ട്, തനിക്കിതൊന്നും കൂടി ആലോചിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിൾസ് കട്ട് ചെയ്യാനായിട്ടുള്ള ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് തുടങ്ങാം. അതിനു മുമ്പ് ബോഡിയിലെ റിയാക്ഷൻസ് അറിയാനായിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഓരോ ഓർഗൻസായിട്ട് റീഅസൈൻ ചെയ്യണം. വേണേൽ സർജറി കഴിഞ്ഞും ഹോർമോൺ ട്രീറ്റ്മെൻറ്സ് കണ്ടിന്യൂ ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ബട്ട് വൺ സർജറി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സാറയ്ക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പഴയതുപോലെ പെണ്ണാവാൻ സാധിക്കില്ലെന്നർത്ഥം. ഐ നോ ഡോക്ടർ. എനിവേ, ഇറ്റ്സ് അപ് ടു യു. ഐ ഹാവ് മൈ റീസൺസ്. സാറ, ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമോ? ആന്റണി, ഇതൊരു ചെറിയ കാര്യമല്ല. സാറ ടോട്ടലി മാറാൻ തുടങ്ങുമ്പോൾ അവൾ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് കെൻ കോസ് സം സീരിയസ് ഹെൽത്ത് ഇഷ്യൂ, ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി. പിന്നെ നാട്ടിലുള്ള പള്ളിയിലച്ഛനും അമ്മച്ച പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെയല്ലേ മൈസൂരിലുള്ള ഡോക്ടർ. താൻ എന്തിനാ ഇത് മാറ്റി വെക്കുന്നത്? എന്താ അങ്ങനെ വെച്ച് വെറുതെ? ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ചേട്ടന്മാർ ഒരു 5 മിനിറ്റിൽ ഇവിടോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാനൊരു പെൺകുട്ടിയായോണ്ട ബോയ്സ് ഓൾവേസ് ഹാവ് ദ ഫ്രീഡം ഫോർ എവറിഥിങ്. 6 മണിക്ക് വീട്ടിൽ കയറണ്ട, ഏത് പാതിരാത്രി എവിടെ വേണേ പോവാം. ചേട്ടാ ഒന്ന് താങ്ക് യു. സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കണ്ട. കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ എങ്ങനെ കെട്ടിച്ചോടെ നല്ല പരാതി കണ്ട. പബ്ലിക്കായി കുളിക്കാം എങ്ങനെ വേണേലും. ഒരാഴ്ച കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, തന്നെ പോലെ. ആൻഡ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് എന്താ അറിയോ, തനിക്ക് എപ്പോൾ വേണേലും ആരുടെ കൂടെയും കിടക്കാം. യു നോ ഹാവ് ടു വറി അബൌട്ട് പീരിയഡ്സ്, പ്രഗ്നൻസീസ് ഓർ പെയിൻ. നോട്ട് ഓൾ മെൻ ആർ ഓൾവേസ് ഇൻ ദി മൂഡ് ഫോർ സെക്സ്. തനിക്കും അതൊക്കെ എപ്പോൾ വേണേലും ചെയ്യാം. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തായാലും ഞാൻ സർജറി ചെയ്യാൻ പോലെ. വോണ്ട് ടു നോ ഹൗ ഇറ്റ് വർക്ക്സ്.